വിഴിഞ്ഞം. ഏഴ് പതിറ്റാണ്ട് നീണ്ട ആലോചനകൾ. മുപ്പത് വർഷത്തെ തയ്യാറെടുപ്പുകൾ. എട്ട് വർഷത്തോളമായി തുടരുന്ന വിവിധ നിർമ്മാണ ഘട്ടങ്ങൾ. സമരങ്ങളും ഓഖിയും കോവിഡും പാറകളുടെ ദൗർലഭ്യവും താണ്ടി വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഇനി ഏതാനും മാസങ്ങൾ മാത്രം. ലോകത്ത് ഏറ്റവും അധികം ചരക്ക് കൈമാറ്റം നടക്കുന്നത് സമുദ്രങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ രാജ്യവികസനത്തിന്റെ ഒരു വലിയ സംഭാവന തുറമുഖങ്ങളിലൂടെയാണ് എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അത്തരം ഒരു വികസനത്തിലേക്ക് പിടിച്ചുയർത്താനുള്ള ശക്തിയോടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. പൊതുജനങ്ങളുമായുള്ള സംവാദങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ 40-ലധികം സംഘടനകളുടെ അഭിപ്രായങ്ങൾ, 1000-ൽ പരം ആളുകൾ പങ്കെടുത്ത പബ്ലിക് ഹിയറിംഗ്, അങ്ങനെ നിരവധി കടമ്പകൾക്ക് ശേഷം 2014 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി, അവസാനം ഒക്ടോബർ 15 ഔപചാരിക സ്വീകരണത്തിനായി ഷെൻഹുവ 15 എന്ന ക്രെയിൻ നങ്കൂരമിട്ടിരിക്കുന്നു. തുറമുഖ വികസനത്തിന് ഇത്രയും പ്രകൃതിദത്തമായ സൗകര്യങ്ങൾ ഒത്തിണങ്ങിയ മറ്റൊരിടം ഇന്ത്യയിൽ തന്നെ മറ്റൊന്നില്ല. 18 മുതൽ 20 മീറ്റർ വരെ തീരക്കടലാഴം, അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന പ്രത്യേകത, യൂറോപ്പിലേക്കും ഗൾഫ് മേഖലകളിലേക്കുമുള്ള കിഴക്ക് പടിഞ്ഞാറ് അന്തർദേശീയ കപ്പൽ ചാലിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരം, ദേശീയ പാതയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലം, ഇന്ത്യൻ റെയിൽവേ ആയി വെറും 10.4 കിലോമീറ്റർ, വിമാനത്താവളത്തിലേക്ക് 17 കിലോമീറ്റർ അകലവും വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി എങ്ങനെയൊക്കെയാണ് വിഴിഞ്ഞം കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവിയിൽ സുപ്രധാന ഘടകമായി മാറാൻ പോകുന്നത് എന്ന് പരിശോധിക്കാം. അദാനി ഗ്രൂപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പങ്കാളിത്തത്തോടെ 7500 കോടി മുതൽ മുടക്കിൽ വികസിപ്പിക്കുന്ന വിഴിഞ്ഞം പദ്ധതി ഭാവിയിലെ വികസന മേഖലയിലെ ചരിത്രപ്രധാന സംഭവമായിരിക്കും. 2500 കോടിയുടെ പ്രതിവർഷ വരുമാനമാണ് ഈ പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നത്. കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിൽ കണ്ടെയ്നർ 1 8,000 മുതൽ 10,000 രൂപ വരെയാണ് ലാഭം. ചരക്ക് കൂലിയിലെ ഗണ്യമായ കുറവ് ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണത്തിന് കാരണമാകും. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ്. 650 പേർക്ക് നേരിട്ടും 5,000 പേർക്ക് പരോക്ഷമായി നിരവധി തൊഴിലവസരങ്ങളാകും വിഴിഞ്ഞത്തെ കാത്തിരിക്കുന്നത്. ഒരു കണ്ടെയ്നർ തുറമുഖത്തെത്തിയാൽ അത് തൊഴിലാളികൾക്ക് 6 ദിവസത്തെ തൊഴിൽ നൽകാൻ പ്രാപ്തമായിരിക്കും. ലോക കപ്പൽപാതയിൽ തന്ത്രപ്രധാനമായ സ്ഥാനവും 7,500-ലേറെ കിലോമീറ്റർ തീരരേഖയും ഉണ്ടായിട്ടും സമുദ്ര വ്യാപാര രംഗത്ത് ചൈനയുടെയും ശ്രീലങ്കയുടെയും നേട്ടങ്ങൾക്ക് മുൻപിൽ കാഴ്ചക്കാരാകാൻ മാത്രമേ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളൂ. 12 മേജർ തുറമുഖങ്ങളും 150-ലേറെ മൈനർ തുറമുഖങ്ങളുമുള്ള ഇന്ത്യക്ക് ലോകബാങ്ക് ഈ വർഷം പ്രസിദ്ധീകരിച്ച LPI അഥവാ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ 38-ാം റാങ്കാണ്. LPI റിപ്പോർട്ടിലെ കയറ്റുമതി വിഭാഗം എടുത്തു പരിശോധിച്ചാൽ 2014 44-ാം സ്ഥാനത്ത് നിന്ന് 22-ാം സ്ഥാനത്തേക്ക് ഈ വർഷം കുതിച്ചുയരാൻ സാധിച്ചത് ഈ മേഖലയ്ക്ക് രാജ്യം നൽകുന്ന മുൻഗണന സാക്ഷ്യപത്രമാണ്. സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പത്തിൽ ലോകത്ത് 5-ാം സ്ഥാനത്തെത്തിയിട്ടും സമുദ്ര വ്യാപാര രംഗത്ത് അതിന്റെ പ്രതിഫലനം സൃഷ്ടിക്കാനാവാത്തത് കേന്ദ്ര സർക്കാർ ഗൗരവകരമായി തന്നെ കണ്ടു. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള കണ്ടെയ്നർ തുറമുഖങ്ങളിൽ 15 ഏഷ്യയിലാണ്. സിംഗപ്പൂർ, ശ്രീലങ്ക, മലേഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ലോക സമുദ്ര വ്യാപാരത്തെ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് ആകർഷിച്ചപ്പോൾ ഇന്ത്യക്ക് കാഴ്ചക്കാരാകാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ.
ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വികസനത്തിലെ ഭാവി ചരിത്രമായി വിഴിഞ്ഞം തുറമുഖം മാറട്ടെ. AD 1st century ഒരു അജ്ഞാത നാവികന്റെ പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ എന്ന യാത്രാവിവരണത്തിൽ നിസ്സാര ലാഘവത്തോടെ ചരിത്രമായ പോലെ.